നമസ്കാരം. കർമ്മരംഗം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീ ഗോപാലകൃഷ്ണനുമായിട്ടാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ 110 മുസ്ലിം പള്ളികളും 3 ക്രൈസ്തവ ദേവാലയങ്ങളും ഒരു ഹിന്ദു ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു ചില പള്ളികളുടെ പണിപ്പുരയിലാണ്. എന്തായിരുന്നാലും ഇനി കേരളത്തിൽ മറ്റ് ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മറ്റ് പള്ളികളും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം. സർ, താങ്കൾ ചെയ്ത പള്ളികളുടെ പ്രധാന പള്ളികളുടെ പേരുകൾ പറയാം. 110 പള്ളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ പള്ളികളുടെ പേര് പറയാമോ? നമ്മുടെ പ്രേക്ഷകർ കേൾക്കട്ടെ. പാളയപ്പള്ളിയുടെ ഉദ്ഘാടനം 1966 ഭീമാപ്പള്ളി. 67 ഭീമാപ്പള്ളി. അത് 18 കൊല്ലം എടുത്തു അതിന്റെ കൺസ്ട്രക്ഷൻ. 17 കൊല്ലം കൊണ്ടാണ് ഭീമാപ്പള്ളി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അതിലെ ഓരോ ഇഷ്ടികളെയും പിന്നെ നിർമ്മാണത്തിലും എൻ്റെ കയ്യൊപ്പുണ്ടായി. അതിൻ്റെ ഒരു അന്ന് എനിക്കൊരു വലിയൊരു അത്ഭുതം ഉണ്ടായത്, അത് ഉദ്ഘാടനത്തിന് ഒരു 2 മുമ്പ്, രണ്ടല്ല 1 മുമ്പ് 132 പൊക്കമാണ് ആ 2 ടവറിനുള്ളത്. 132 ഈ 132 പൊക്കമുള്ള 2 ടവർ 60 അപ്പാർട്ട് ഇങ്ങനെ പൊങ്ങി ആകാശത്ത് നിൽക്കുക, അതിൻ്റെ സ്കാഫോൾഡിങ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വലിയ ഒരു ഇതായിട്ടാണ്. അതിനെ ചുറ്റിയാണ് ഈ ഇത്രയും ഒരു 10 ഈ ബിൽഡിംഗ്, പിന്നെ 2 ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൊക്കം മുഴുവനും ഒരു 10 കൊണ്ടായിരിക്കും അത് മുകളിലോട്ട് മുകളിലോട്ട് ചെറുതായിട്ട് പോയത്. ഇത്രയും കാലം എയർപോർട്ടിൽ ഇറങ്ങുന്ന എയർക്രാഫ്റ്റുകളെല്ലാം ഇതിനെ ചുറ്റിയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അവസാനമായി ഇതിൻ്റെ പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിൻ്റെ മുകളിലത്തെ താഴികൾ കുടത്തിന് ചെമ്പുകൊണ്ടാണ് ഒരു മകുടം ഉണ്ടാക്കി, അതിൽ നെല്ലുമൊക്കെ നിറച്ച് വെച്ച് അത് അന്ന് ഇതുണ്ടാക്കുന്ന ആളുകൾ പറയും നെല്ല് നിറയ്ക്കണം, നെല്ല് നിറയ്ക്കണം ക്ഷേത്രങ്ങളിലെല്ലാം വയ്ക്കുന്നത്, നെല്ലെല്ലാം നിറച്ച് വെച്ചു അത് എടുത്ത് മുകളിൽ വെക്കണം, അതേ ഉള്ളൂ. പിന്നെ പെയിൻറ്റിങ് ആ സമയത്താണ് സെൻട്രൽ ഏവിയേഷൻ മിനിസ്ട്രിയിൽ നിന്ന് സ്റ്റേ വരുന്നത്. അത് ശരി. എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിൻ്റെ ദിവസമായിട്ട് 16 ശേഷം കംപ്ലീറ്റ് ചെയ്യാൻ 1 മുൻപായിട്ട് അതെ അതിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേ വന്നു. അപ്പോൾ തന്നെ സബ് കളക്ടറും പോലീസും എല്ലാവരും ഒക്കെ വന്നു, എഞ്ചിനീയേഴ്സും എല്ലാം വന്നു, അവരൊക്കെ വന്ന് ഇതിൻ്റെ പിന്നെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, അതിൻ്റെ ഹൈറ്റും ഇതെല്ലാം നോക്കി അവരൊരു റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട്. അത് കഴിഞ്ഞ് 1 കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിപ്പോയി, അതെ ഇനി പിടിക്കാൻ പറ്റില്ല. ഒരു ലെറ്റർ വന്നു പള്ളിക്കാർക്ക്, അത് ഇവിടെയുള്ള പിന്നെ ഫോൺ നമ്പർ എയർപോർട്ടിൽ കൊടുക്കണം. അല്ലാതെ ആദ്യത്തെ കണ്ടീഷൻ ഇതിന് ഈ ഇതുണ്ടല്ലോ ലൈറ്റ് ഹൗസിൽ ഒക്കെ അടിക്കുന്നത് പോലെയുള്ള പെയിൻറ് വൈറ്റും സോപ്പും അതടിക്കണം. രണ്ടാമത് ഏവിയേഷൻ അബ്സ്ട്രക്ഷൻ ലൈറ്റ് മുകളിൽ കൊടുക്കണം വയ്ക്കണം. മൂന്നാമത് ഭീമാപ്പള്ളിയുടെ ഫോൺ നമ്പർ എയർപോർട്ടിൽ കൊടുക്കണം, വല്ല മിസ്റ്റി അല്ലെങ്കിൽ ക്ലൗഡി ദിവസങ്ങളുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കണം അവർ വിളിച്ച് പറയും. ഇങ്ങനെ അതങ്ങ് തീർന്നു സാറേ. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതൊരു പിന്നെ 10 or 20 താഴെ വെച്ചിട്ട് ആയിരുന്നുവെങ്കിലും ഇന്നും അതൊരു അൺഫിനിഷ്ഡ് സ്ട്രക്ചറായിട്ട് അവിടെ കിടക്കുകയായിരുന്നു.
ഈ പാളയംപള്ളി ചെയ്ത കാര്യങ്ങൾ താങ്കൾ ഇപ്പോഴും ഓർക്കുന്നു. അതിനകത്ത് എന്ത് പ്രത്യേകതയാണ് അതിനകത്ത് കണ്ടത്? ആ കാലത്തൊക്കെ ഞാൻ എജിസ് ഓഫീസ്, പബ്ലിക് ഓഫീസ്, ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്ലാൻ വരച്ചു, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഈ ലോണിന് വേണ്ടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൊടുത്ത കൂട്ടങ്ങളിൽ കൂട്ടത്തിൽ പി പി ചുമ്മാർ എന്നും പറഞ്ഞിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാന് വരച്ചു കൊടുത്തു, അത് സാങ്ഷനായി. അത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ അന്നൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ഇടണം, അത് കഴിഞ്ഞാലേ ലോൺ അമൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇടാനായിട്ട് ഇദ്ദേഹം ഒരു ചെക്ക് ആണ് വർക്ക്, അങ്ങനെ ഒരു ചെക്ക് നമ്മൾ ചെയ്യാനായിട്ട് അത് 5000 രൂപയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഈ വർക്ക് നമുക്ക് കിട്ടിയെന്നുണ്ടായിട്ടുള്ള ഫാദർ പറയും, അപ്പം ഈ എമൗണ്ട് കൊണ്ട് നമുക്ക് ഇതും കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഒരാൾ ഒരു പർപ്പസിന് തന്ന കാശ് നമ്മൾ ഭാവം വക മാറ്റി ചെയ്യാൻ പാടില്ല, അത് ശരിയായ ഒരു ക്രമമല്ല. അതെല്ലാം നമുക്ക് ചെയ്യണമെന്നൊക്കെ ഫാദർ എന്നെ എങ്ങനെയെങ്കിലും ഈ വർക്ക് പോകരുതല്ലോ എന്നുള്ള ഒരു ഇത് കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് എൻ്റെ എന്നോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഫാദർ ഞാൻ വേണ്ടി ചെറിയ അതൊക്കെയല്ല ഒരു അലോസരം. അവിടേക്ക് അമ്മ ഇടപെട്ട് പറഞ്ഞു, നീ എന്നാ ഒരു കാര്യം ചെയ്യും, നീ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ചുമ്മാറിൻ്റെ അടുത്ത് പോയി ഒന്ന് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പോയ മകളും അതിനെന്താ ഗോപാലകൃഷ്ണൻ അത് നല്ല കാര്യമാണല്ലോ ആ ഉപയോഗിച്ച് ഉപയോഗിക്കും, എനിക്കൊരു 6 മാസത്തിനകത്ത് ഇത് ചെയ്ത് കിട്ടിയാൽ മതി, അവിടെ എനിക്ക് ലോണൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഹിന്ദുക്കളായ ഞങ്ങൾ ഒരു മുസ്ലിം ജനതയ്ക്ക് വേണ്ടി ഒരു പള്ളി, അതാ അവിടുന്ന് ഉണ്ടായതാണ് എന്നിലെ മാനവ വൈദ്യം. ശരി, മനസ്സിലായില്ലേ? അന്നാണ് എൻ്റെ മനസ്സിൽ ഇതുണ്ടാകുന്നത്. അതിനുശേഷം എത്ര പള്ളികൾ ഇതുവരെ മൊത്തം ചെയ്തിട്ടുണ്ട്? 110 പള്ളി. ശ്രീ ഗോപാലകൃഷ്ണനുമായുള്ള ചർച്ച തുടരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി ഭാഗം കാണാം.